സോ ഹൈ സ്റ്റുഡൻസ്, സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് ഫോംസിനെ കുറിച്ചാണ്. എച്ച് ടി എം എൽ ഫോംസ്. എന്താണ് എച്ച് ടി എം എൽ ഫോംസ്? അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ പലതരം ഫോംസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. നമ്മൾ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയുള്ള ഡയലോഗ് ബോക്സ് വരുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം, അപ്പോൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ഡിസ്ട്രിക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ ബട്ടൺ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിക്റ്റിനനുസരിച്ച് നിങ്ങളുടെ സ്റ്റേറ്റുകൾ മാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രോപ്പ് ഡൗൺ ബോക്സ് ഉണ്ടാവും, അത് വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ ഇപ്പോൾ ഡിസ്ട്രിക്റ്റ് ഇപ്പോൾ കേരളമാണെന്നുണ്ടെങ്കിൽ വയനാട്, കോഴിക്കോട്, അങ്ങനെ അങ്ങനെ ലിസ്റ്റ് വരും. ഇപ്പോൾ തമിഴ്നാട് ആണെങ്കിൽ പോണ്ടിച്ചേരി, ചെന്നൈ, അങ്ങനത്തെ ഉള്ള ഇത് വരും. എങ്ങനെയാണ് ഇത് മാറുമ്പോൾ ഇത് മാറുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സോ അതായത് നമ്മുടെ ഇൻട്രാക്ടിവിറ്റി, നമ്മുടെ ഡാറ്റാബേസും നമ്മുടെ വെബ് പേജും ഉള്ള ഇൻട്രാക്ടിവിറ്റി കണ്ടിന്യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫോംസാണ്. ഓക്കെ, സോ ഫോംസിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇറ്റ്സ് ഹൗ എച്ച് ടി എം എൽ ഡസ് ഇൻട്രാക്ടിവിറ്റി. അതായത് എച്ച് ടി എം എല്ലിന്റെ സർവറുമായിട്ട് ബന്ധിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഫോംസ് എന്ന് പറയുന്നത്. അപ്പം എച്ച് ടി എം എൽ നമ്മളിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലോഗിൻ ഫോമിൻ്റെ ലോഗിൻ ഫോം എങ്ങനെ ചെയ്യുന്നത്? അതായത് നമ്മൾ യൂസർ നെയിം അടിക്കുന്നു, പാസ്വേഡ് അടിക്കുന്നു, ലോഗിൻ വന്ന് ക്ലിക്ക് ചെയ്യുന്നു. ലോഗിൻ വന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡാറ്റ നേരെ സെർവറിൽ പോയിട്ട് ചെക്ക് ചെയ്യുകയാണ്, നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. ആ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ തിരിച്ചിങ്ങോട്ട് വരും, ഓക്കെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ടല്ലേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് കയറുന്നത്. സോ ഈ ഒരു മെത്തേഡാണ് നമ്മുടെ ഫോംസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഫോംസ്, അതായത് എച്ച് ടി എം എല്ലിൽ നമുക്ക് രണ്ട് തരത്തില് ഈ ഫോംസിനെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ടിപ്പിക്കലി അതായത് പി എച്ച് പി അല്ലെങ്കിൽ എ എസ് പി വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സർവറുമായിട്ട്, സർവറിൽ നിന്ന് ഇപ്പൊ നമ്മുടെ സൈറ്റിലാണ് നമ്മുടെ സർവർ ഉപയോഗിക്കുന്ന സർവർ. അപ്പൊ ഇവിടെ നിന്ന് ഡാറ്റ ഒരു സിഗ്നൽ അയക്കുന്നു, ഇന്നത് വേണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, ആ സർവറിൽ നിന്ന് തിരിച്ചുകൊണ്ട് കൊണ്ടുതരുന്നു. സോ ഈ ഒരു കണക്ഷൻ, ഈ ഒരു ഇന്ററാക്ടിവിറ്റിയാണ് നമ്മൾ ഫോൺസിൽ ചെയ്യുന്നത്. സോ അതിന് രണ്ട് തരം ഉണ്ട് എന്ന് പറയുന്നത്. ഒന്ന് എന്ന് പറയുന്നത് ട്രഡീഷണലി, അതായത് സാധാ പോലെ പണ്ടുള്ള പോലെ ചെയ്യുന്നത്, അതായത് നേരത്തെ സൈറ്റിലോട്ട് റിക്വസ്റ്റ് കൊടുക്കുന്നു, അതിന്റെ റെസ്പോൺസ് എന്ന രീതിയിൽ നമുക്ക് അതിന്റെ റെസ്പോൺസ് കിട്ടുന്നു. സോ അതാണത്തെ വേ, അത് നമ്മുടെ പി എച്ച് പി എസ് പി വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നു. സോ അല്ലാത്ത വേ എന്ന് പറയുന്നത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത്, അതായത് ജാവാസ്ക്രിപ്റ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ് ബ്രൗസറിൽ തന്നെ നിന്നുകൊണ്ട് ലോഡ് ചെയ്യാതെ, നമ്മുടെ ബ്രൗസർ ലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ ഡാറ്റാസ് സർവറുമായിട്ട് കണക്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ജാവാസ്ക്രിപ്റ്റ്. ഓക്കെ, സോ നമുക്ക് രണ്ടാമത്തെ വഴി കൂടെ, അതായത് ടുഡേ ദേ ആർ ഓഫ്റ്റൻ യൂസ് ടു ഇന്റർഫേസ് വിത്ത് ജാവാസ്ക്രിപ്റ്റ് റണ്ണിംഗ് ഇൻ ക്ലയന്റ് മെഷീൻ, നമ്മുടെ മെഷീൻ നമ്മുടെ സൈറ്റിലായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലായിരിക്കും അത് റൺ ആവുന്നത്. സോ ഈ രണ്ട് രീതിയിൽ നമുക്ക് നമ്മുടെ ഫോംസിനെ നമുക്ക് ചെയ്യാം. ഓക്കെ, സോ അത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കൂടാതെ ചിലതരം വെബ്സൈറ്റുകൾ നിങ്ങൾ കയറിയിട്ടില്ലേ, വെബ്സൈറ്റ് കയറുമ്പോൾ അത് റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ നമുക്കതിൽ ഒന്നും ഒരു റെസ്പോൺസ് എടുക്കാനോ അല്ലെങ്കിൽ കൊടുക്കാനോ ഒന്നും പറ്റാത്ത പലതരം സൈറ്റുകളുണ്ട്. സോ ആ സൈറ്റിലൊക്കെ നമ്മൾ ഫോംസിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് വർക്കാവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫോംസ് ഇല്ലാത്ത സൈറ്റുകൾ എന്ന് പറയുന്ന ഒരു റീഡ് ഓൺലി സൈറ്റിന് മാത്രമാണ്. ഓക്കെ, ഫോംസ് എനേബിൾ ദ യൂസർ ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ വെബ്സൈറ്റ്, അതായത് നമ്മുടെ യൂസർക്ക് ഇൻഫർമേഷൻ, എന്തെങ്കിലും നമ്മളൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ബട്ടൺ ക്ലിക്ക് അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ അത് നമ്മുടെ വെബ്സൈറ്റിലോട് കൊടുക്കാൻ സഹായിക്കുന്നത് നമ്മുടെ ഫോമാണ്. ഫോർ എക്സാമ്പിൾ യൂസർ ക്യാൻ പെർഫോം സെർച്ച് അല്ലെങ്കിൽ ഗീവ് കമന്റ്, ആസ്ക് ഫോർ ഇൻഫർമേഷൻ അല്ലെങ്കിൽ പ്ലേസ് ആൻ ഓർഡർ ഫോർ ഗുഡ് സർവീസ്, ഇതൊക്കെയാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ ഫേസ്ബുക്കിൽ എല്ലാവരും കയറുന്നവരാണ്, ഫേസ്ബുക്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, റീഡ് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴും അത് അപ്ഡേറ്റ് ആവും, എങ്ങനെയാണ് അതിന്റെ സർവറിൽ പോയിട്ട് അപ്ഡേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്ന ഫോമിലാണ്, ട്രഡീഷണലി പണ്ട് മുതലേ ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മുടെ ഇന്നത്തെ എച്ച് ടി എം എൽ ഫൈവിൽ, എച്ച് ടി എം എൽ ഫൈവ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ ഫോമിനെക്കാട്ടി വേറെ കുറെ ഇത് കൂടെ വന്നിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഫർദർ ആയിട്ട് നമ്മൾ പഠിച്ചു വരുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഫർദർ ആയിട്ടുള്ള കാര്യം നമ്മൾ ഫർദർ ആയിട്ട് തന്നെ പഠിക്കുന്നത്. ഓക്കെ, സോ അടുത്തത് ക്യാൻ ബി സിമ്പിൾ ഓർ ബേസിക് കോംപ്ലക്സ്.
നമ്മുടെ ഫോംസ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ വെരി കോംപ്ലക്സ് ആയിട്ട് നമുക്ക് ചെയ്യാം. ക്യാൻ ഫിൽ എ ഹോൾ പേജ് ഓർ ജസ്റ്റ് സിംഗിൾ. നമ്മുടെ ഈ ഫോമിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടാഗാണ്, നമ്മുടെ ബോഡി ടാഗിന്റെ ഉള്ളിലായിരിക്കും ഇത് എൻക്ലോസ് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ് പഠിച്ചതിന് എച്ച് ടി എം എൽ എഴുതി അതിന്റെ താഴെ ബോഡി. സോ ഈ ബോഡിയുടെ ഉള്ളിലാണ് നമ്മൾ ഫോം ഓപ്പൺ ചെയ്യുന്നത്. ഫോം, സോ ഫോമിൽ എന്താണ് കൊടുത്തത്, ഫോമിൽ കൊടുത്തു, ഫോം ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ്, ബോഡി ക്ലോസ്, എച്ച് ടി എം എൽ ക്ലോസ്. ഓക്കെ, സോ ഈ ബോഡിക്ക് ഇവിടെ ഒരു ഹെഡർ വരുന്നുണ്ട്, അതിനെ ഒഴിവാക്കിയതാണ്. മറ്റേ ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക, അത് കുഴപ്പമൊന്നുമില്ല. സോ ഫൈൻ, നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ ബേസിക് ഫോംസ് വരുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു ഫോമിനെ നമുക്ക് ഒരു വലിയ കോംപ്ലക്സ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ സിംഗിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ ഒരു സിംഗിൾ എലമെന്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. എന്തെങ്കിലും ഒരു ചെറിയൊരു ഇത് മാത്രം, ഇപ്പോൾ ഡ്രോപ്പ് ഡൗൺ ബോക്സ് മാത്രം വരണം. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ഡൗൺ ബോക്സ് വരണം. ഇപ്പം എന്താ പറയുക, നേരത്തെ പറഞ്ഞല്ലോ സ്റ്റേറ്റിൻ്റെ ഒരു സെർച്ച് എഞ്ചിൻ, ഒരു സ്റ്റേറ്റിൻ്റെ. അപ്പോൾ സ്റ്റേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള സബ് ഇതുകൾ, സ്റ്റബ് സ്റ്റേറ്റുകൾ, കാര്യങ്ങൾ അപ്പുറത്ത് വരണം. സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സിന് വേണ്ടിയിട്ട് എനിക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാം. കൂടാതെ എൻറ്റയർ വെബ് പേജിന് വേണ്ടിയിട്ടും എനിക്ക് ഫോം ക്രിയേറ്റ് ചെയ്യാം, ലൈക്ക് ഫേസ്ബുക്ക്. ഓക്കെ, സോ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഈ ഫോം എപ്പോഴും ബോഡി ടാഗിൻ്റെ ഉള്ളിലാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. ബോഡി ടാഗിൻ്റെ ഉള്ളിൽ വെച്ചാണ് ഇത് ഫോം പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും മനസ്സിലായില്ലേ. സോ ഫോംസ്, ഫോംസിന് പിന്നെ അടുത്ത പോയിന്റാണ് ആർ ജി വൈ ബേസ്ഡ്. അതായത് ജി വൈ എന്ന് പറഞ്ഞ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതായത് ജി വൈ എന്ന് പറഞ്ഞാൽ, അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് എന്നാണ് ജി വൈക്ക് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ കാണുമ്പോൾ ഉള്ള ഒരു ഭംഗിയൊക്കെ ഇല്ലേ, അത് ബേസ്ഡ് ആണ് ഫോം. അപ്പോൾ ആ ഫോമിൽ നമുക്ക് എന്തൊക്കെ ഇടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് ഇടാം, ചെക്ക് ബോക്സ് ഇടാം, ബട്ടൺസ് ഇടാം, ഇനി സ്ക്രോൾ ഡൗൺ ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി കറങ്ങി നോക്കുന്നത്. സോ ഇതുവരെ നമുക്ക് അതിലിടാം. ഓക്കെ, സോ അടുത്തത് നല്ലത് ഫോം ടാഗ്, നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഫോം ടാഗ് നമ്മൾ ഫോം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. ഞാൻ നേരത്തെ നമ്മൾ ചെയ്ത് കണ്ട പോലെ ഫോം നമ്മുടെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട്, അതായത് ഫോം നെയിം ഈക്വൽ ടു സെൻഡ് ഇമെയിൽ, മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ്, ആക്ഷൻ ഈക്വൽ ടു സെൻഡ് മെയിൽ സർവീസ് യു ആർ, ഓട്ടോ കംപ്ലീറ്റ് ഈക്വൽ ടു ഓഫ്. ഓക്കെ, സോ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സ്പേസിലാണ് നമ്മൾ ബാക്കിയുള്ള കണ്ടന്റ് കാര്യങ്ങളൊക്കെ എഴുതുന്നത്. സോ ഇനി ഇതെന്താ നോക്കാം. സോ നിങ്ങൾ ഈ നെയിമും മെത്തേഡും ആക്ഷനും ഒക്കെ പറയുന്നത് നമ്മുടെ എലമെന്റ്സ് ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചായിരുന്നു എലമെന്റ്സ് എന്താണ്, ആട്രിബ്യൂട്ട്സ് എന്താണ്. സോ ഈ ഫോമിന്റെ പലതരം എന്താ എലമെന്റ്സ് ആണ് ഇത്. സോ നമ്മുടെ ആക്ഷൻ ആട്രിബ്യൂട്ട്സ് ഡിസ്ക്രൈബ് ദ യുആർഎൽ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓൺ ദ വെബ് സെർവർ. അതായത് ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഫോമിൽ എന്താണ് എന്തെങ്കിലും ഒരു മൗസ് ക്ലിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് എങ്ങോട്ടാണ് പോകേണ്ടത്, അത് എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്നതാണ് ആക്ഷൻ. അപ്പൊ അവിടെ എന്ത് കൊടുത്തോ, അത് ഏത് യു ആർ കൊടുത്തോ, അങ്ങോട്ട് ഈ ഇൻഫർമേഷൻ എല്ലാം കൂടെ പാസ് ആവും. അല്ലെങ്കിൽ ഏത് പേജിലോട്ടാണ് നമുക്ക് പാസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് സർവറിലോട്ടാണ് പാസ് ചെയ്യേണ്ടത്, അതിന്റെ സർവർ ഐ ഡി ആണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ, സോ കൂടാതെ ഇവിടെ മെത്തേഡ് കൊടുക്കുന്നു. മെത്തേഡ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. നിങ്ങൾക്കറിയാം, നമ്മുടെ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമുക്ക് കമ്പ്യൂട്ടറിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ സെർവറിലോട്ട് ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് തരം കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒന്ന് ഗെറ്റ് മെത്തേഡും ഒന്ന് പോസ്റ്റ് മെത്തേഡും. ഓക്കെ, സോ അത് നമുക്ക് വീണ്ടും വരുന്ന ക്ലാസ്സിൽ പഠിക്കാം. ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ, ഗെറ്റും പോസ്റ്റും ഡാറ്റ കൊടുക്കാൻ വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ മെത്തേഡ് ഏതാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെത്തേഡ് കൊടുത്തത്, പോസ്റ്റ് കൊടുത്തത്. സോ ഇനി ഓട്ടോ കംപ്ലീഷൻ എന്ന് പറഞ്ഞ ഒരു രീതി ഓഫ് ആക്കിയിട്ട്, അത് എന്തിനാണെന്ന് വെച്ചാൽ ഓട്ടോ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു ആട്രിബ്യൂട്ട് ആണ്. അപ്പം ഇതിൽ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി എൻട്രി ചെയ്യണമായിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു കാര്യം ചെയ്യും, ഇപ്പം നമ്മൾ അയക്കുന്ന സ്ക്രിപ്റ്റിൻ്റെ കൂടെ എനിക്ക് നമ്മുടെ എന്താ പറയുക യൂസർ ഐ ഡിയോ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഡാറ്റ ആഡ് ചെയ്യണം. സോ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓട്ടോ കംപ്ലീഷൻ ഓൺ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതും അതിൻ്റെ കൂടെ പോകും. ഇതിപ്പം അതിൻ്റെ കൂടെ ഒന്ന് പോകേണ്ട, എന്താണൊക്കെയാണോ അതിൻ്റെ ഉള്ളിൽ ആ ഫോമിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് അത് മാത്രം പോയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഓട്ടോ കംപ്ലീഷൻ വെച്ചിരുന്നത്. ആക്ഷൻ ആട്രിബ്യൂട്ട് സ്പെസിഫൈ ദി യു ആർ എൽ ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദ വെബ് സെർവർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് അതിന്റെ വെബ് ഐ ഡി ആണ് നമ്മൾ പറയുന്നത്. ദാറ്റ് ഈസ് ടു ബി കോൾഡ് വെൻ ദ യൂസർ ക്ലിക്ക് ദ സബ്മിറ്റ് ബട്ടൺ. അതായത് ഈ ഫോമിന്റെ ഉള്ളിൽ സബ്മിറ്റ് ബട്ടണോ എന്തെങ്കിലും ബട്ടൺസ് ഉണ്ടോ,
ഏതെങ്കിലും ഒരു ആക്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇതൊരു പെർഫോം ചെയ്യണം എന്ന് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കുമല്ലോ. ഇപ്പൊ മറ്റൊന്നുമല്ല, നിങ്ങളൊരു ഓൺലൈനായിട്ട് കയറി ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യണം, ഫില്ല് ചെയ്ത് താഴെ കഴിഞ്ഞ ഐ എഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ കൊടുക്കില്ലേ, സോ അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞോണ്ട് കിടക്കുന്നത്. ഓക്കെ, സോ ദ മെത്തേഡ് ആറ്റിറ്റ്യൂഡ് സ്പെസിഫൈ വൺ ഓഫ് ദി ടു ടെക്നിക്സ് ഗെസ് ഗെറ്റ് ഓർ പോസ്റ്റ് യൂസ്ഡ് ടു പാസ് ദ ഫോം ഡാറ്റ ടു ദി സെർവർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗെറ്റോ പോസ്റ്റോ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗെറ്റോ കൊടുക്കാം അല്ലെങ്കിൽ പോസ്റ്റോ കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. സോ ഇത് രണ്ട് മെത്തേഡും വെച്ചിട്ടാണ് നമ്മൾ സെർവറിലോട്ട് അയക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെയാണ് നമ്മുടെ സെർവറിലോട്ട് ഡാറ്റ പോകുന്നത്. ഡാറ്റ പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫോമാണ്. അപ്പൊ ഫോമിൽ ആക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് നമ്മുടെ യു ആർ എൽ കൊടുക്കും, എന്നിട്ട് മെത്തേഡ് എന്താണെന്ന് നമുക്ക് കൊടുക്കും. ഈ നെയിം എന്തിനാന്ന് വെച്ചാൽ ഈ ഫോമിൽ നമ്മൾ എന്ത് കണ്ടന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഫോമിനെ ടോട്ടലി കോൾ ചെയ്യുന്ന വേണ്ടി. അപ്പൊ ആ പേര് വെച്ച് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാം. ഇപ്പം അഡ്രസ് ലോഗ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ അഡ്രസ്സ് മൊത്തമായിരിക്കും ഞാൻ അതിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് അഡ്രസ് ലോഗ് ബുക്ക് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൊത്ത ഡാറ്റയും നമ്മൾ ചെയ്ത് കിട്ടും, ആ ഫോമിലുള്ള മൊത്തം ഡാറ്റ. ഓക്കെ, സോ ഇൻപുട്ട്. ഇനി നമ്മൾ പഠിക്കേണ്ട വേറൊരു കാര്യങ്ങൾ, അതായത് നമ്മൾ ഫോം പഠിച്ചു എങ്ങനെയാണ് ഫോം കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഈ ഫോമിന്റെ ഉള്ളിൽ വരുന്ന കുറച്ച് കാര്യമാണ് ഇൻപുട്ട് ടൈപ്പ്. ആ ഇൻപുട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടെക്സ്റ്റ്, ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു പാസ്വേഡ്, അങ്ങനത്തെ കുറെയാണ് നമുക്ക് പഠിക്കാം. സോ അപ്പം ഇനി ഇൻപുട്ട് ആണ് പഠിക്കുന്നത്. ഇൻപുട്ട് ടൈപ്പ് ഈസ് യൂസ് ഫോർ ടെക്സ്റ്റ്, പാസ്വേഡ്, ചെക്ക് ബോക്സ്, റേഡിയോ ബട്ടൺ, ആക്ഷൻ ബട്ടൺ, റീസെറ്റ് ആൻഡ് സബ്മിറ്റ് ബട്ടൺ. സോ ഇതിനൊക്കെയാണ് നമ്മുടെ ഇൻപുട്ട് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ഇൻപുട്ട് ടൈപ്പ് ഒരു ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കൊടുത്താൽ അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ഇനി ഇപ്പൊ പാസ്വേഡ് ആണെങ്കിൽ പാസ്വേഡ് വരും. നമ്മൾ അവിടെ എ എന്നോ ബി എന്നോ സി എന്നോ ക്ലിക്ക് ചെയ്താലും നമ്മുടെ മുമ്പ് സ്റ്റാർ 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 എന്നുള്ള ഓപ്ഷൻസ് ആയിരിക്കും വരിക പാസ്വേഡ് വരും. സോ ചെക്ക് ബോക്സുകൾ ഇടാം, റേഡിയോ ബട്ടൺസ് ഇടാം, ആക്ഷൻ ബട്ടൺസ് ഇടാം, റീസെറ്റ് ആൻഡ് സബ്മിറ്റ് ബട്ടൺസ് ഇടാം. ഇതൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ടാഗ് ചെയ്യാൻ പറ്റുന്നത്. വൺ ആട്രിബ്യൂട്ട് ഓഫ് ഇൻപുട്ട് ടാഗ് ഈസ് ടൈപ്പ് വിച്ച് സ്പെസിഫൈസ് ദ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കൺട്രോൾ. അതായത് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ടൈപ്പ് കൊടുക്കുന്നത്. അതപ്പം ഇൻപുട്ടിന്റെ ഒരു മെയിൻ ഒരു ആട്രിബ്യൂട്ട് ആണ് ടൈപ്പ് എന്ന് പറയുന്നത്. അതായത് ഇൻപുട്ട് എന്താണോ അവിടെ നിന്ന് ഇൻപുട്ട് ചെയ്യാൻ യൂസറിൽ നിന്ന് മേടിക്കാനുള്ളത് അത് എന്താണ് എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് ടൈപ്പ് യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഫോം നെയിം ഈക്വൽ ടു സെൻഡ് ഇമെയിൽ, മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ്, ആക്ഷൻ ഈക്വൽ ടു എങ്ങോട്ട് പോകണം അവിടെ തന്നെ നിന്നാൽ അത് അല്ലെങ്കിൽ ആ പേജിൽ തന്നെ ഔട്ട്പുട്ട് വന്നാൽ മതി കൊടുത്തിട്ടാണ് കോളത്തിനെ പറയുന്ന പേരാണ്, ഈ കോളത്തിനെ നമ്മൾ നെയിം എന്നാണ് നമുക്ക് പേര് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നെയിം മാറ്റി നമ്മളിപ്പം എ വൺ എന്ന് കൊടുക്കും. അപ്പം നമ്മൾ എ വൺ ആയി എ വൺ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടായി നമുക്ക് നമ്മുടെ ഫോമിൽ ഔട്ട്പുട്ട് കാണുന്നുണ്ട്. ഓക്കെ, സോ നമ്മൾ ഏതാണ് പേര് ആ പേര് സൈസ് എന്ന് പറയുന്നത് ഇതിന്റെ പിക്സൽ സൈസ് ആണ്. ഓക്കെ, ഇത് എത്ര നീളം എത്ര കുറയണം എന്നാണ് നമ്മൾ സൈസ് എന്ന് പറയുന്നത്. സോ കൂടാതെ മാക്സിമം 25 എന്ന് പറയും, അതായത് 25 വേർഡ്സ് വരെ നമുക്ക് അതിൽ എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ എക്സാമ്പിൾ മനസ്സിലാക്കിയത്. ഓക്കെ, സോ അടുത്ത എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ടൈപ്പിന്റെ വേരിയസ് ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ ഇൻപുട്ടിൽ നമുക്ക് എത്രയൊക്കെ ആട്രിബ്യൂട്ടുകൾ ആഡ് ചെയ്യാം എന്നാണ്, ഇത്രയും മാക്സിമം ആട്രിബ്യൂട്ടുകൾ നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നെയിം, ഈ ഇൻപുട്ടിനെ നമ്മൾ ഏത് പേരിലാണ് വിളിക്കേണ്ടത് എന്ന്. കമ്പ്യൂട്ടർ അറിയില്ലല്ലോ അത് ഇൻപുട്ട് ടൈപ്പ് ഇൻപുട്ട് ടെക്സ്റ്റ്, അത് ഇപ്പം നമുക്ക് നെയിമിന് വേണ്ടിയിട്ടാണെങ്കിൽ നെയിം അല്ലെങ്കിൽ അഡ്രസ്സിന് വേണ്ടിയിട്ടാണ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് ടൈപ്പ് ചെയ്യുക. പക്ഷെ എന്നിട്ടും ആ ഇൻപുട്ട് ടൈപ്പ് എന്താണെന്ന് അവർക്ക് അറിയില്ല. സോ അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ നമുക്ക് നെയിം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഒരു പേര് വിളിച്ചാലാണ് ആ ഒരു ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ടെക്സ്റ്റ് ബോക്സ് ഇല്ലേ ആ ടെക്സ്റ്റ് ബോക്സ് വരുള്ളൂ. ഓക്കെ, സോ നെയിം ഇൻപുട്ട് നമ്മുടെ ഫീൽഡ് നെയിം, മാക്സിമം എത്ര ക്യാരക്ടർ വരെ നമുക്ക് അതിൽ കൊള്ളിക്കാന്നുള്ള കാര്യം. പിന്നെ വാല്യൂ, അതായത് നമ്മളിപ്പോ ഇവിടെ ഒന്നും അടിച്ചില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ നെയിം, സപ്പോസ് ഞാൻ അഖിൽ എന്നാണ് അടിക്കേണ്ടത്. ഓക്കെ, അഖിൽ എന്നാണ് അടിക്കേണ്ടത്, അപ്പൊ ഞാൻ അടിച്ചില്ല. അപ്പൊ അതിന് അപ്പൊ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരണം? ഇപ്പൊ ഒരു ഫോം ഫില്ല് ചെയ്യാം, അപ്പം
ഫോം നമ്പർ 262 എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അതിന് സേവ് ആവും. സോ അതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് ഇത്, വാല്യൂ ഇട്ടിട്ട് ഡിഫാൾട്ട് വാല്യൂ. ഇതൊന്നും അടിച്ചില്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാല്യൂ ഇട്ടില്ല, അതിന് കൊടുക്കുന്ന വാല്യൂ പോകും. സോ പിന്നെ പ്ലേസ് ഓർഡർ, പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചില ഫോംസിൽ കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അതായത് ഇങ്ങനെയൊരു ഫോം നമ്മൾ ഫോമിന്റെ ഉള്ളിൽ തന്നെ ഒരു കുറച്ച് എന്താ പറയുക ലൈറ്റ് കട്ടി കുറഞ്ഞിട്ട് എൻ്റെ നെയ്മ് എന്താണ് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പ്ലേസ് ഓർഡർ കൊടുത്തത്, എന്നിട്ട് പിന്നെ അത് ടൈപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അത് മാറി പോകും. ഓക്കെ, സോ പിന്നെ ഓട്ടോ ഫോക്കസ്, പിന്നെ റിക്വയർഡ് റീഡ് ഓൺലി. ഈ ഓട്ടോ ഫോക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ആണ്, ക്ലിക്ക് ചെയ്യുമ്പോൾ ചുറ്റും ഒരു മഞ്ഞ വട്ടമൊക്കെ വന്നിട്ട് രസമാണ്. റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ആ ഫീൽഡ് നമ്മൾ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പറയും. ചില ഫോംസ് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ല, അതായത് എന്താ പറയുക ദിസ് ഫീൽഡ് ഈസ് എംപ്റ്റി യു നീഡ് ടു റൈറ്റ് സംതിങ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. സോ അത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കൊടുക്കുക. പിന്നെ റീഡ് ഓൺലി എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഉണ്ട്, അതായത് റീഡ് ഓൺലി എന്ന് പറഞ്ഞാൽ അതിൽ അവരൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ചുമ്മാ അവർക്ക് കാണാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈനിൽ ഫോം രണ്ടുമൂന്നും ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ ചില സ്ഥലത്ത് അഡ്രസ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സെക്കൻഡറി അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ വരും. അപ്പം അതിന് തൊട്ട് താഴെ നമ്മൾ സാധാരണ കണ്ടിട്ട് സീ മസ് എബോ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സാധനം താഴെ കോപ്പി ചെയ്ത് വരും. എന്നിട്ട് താഴെയുള്ള നമുക്ക് എഡിറ്റബിൾ അല്ല അല്ലേ. സോ അങ്ങനത്തെ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീഡ് ഓൺലി എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് നമ്മൾ വെക്കുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ ദ റിക്വസ്റ്റ് ഈസ് നോട്ട് ഫിൽഡ് അല്ലെങ്കിൽ പ്ലീസ് ഫിൽ ഔട്ട് ദിസ് റിക്വസ്റ്റ്, ഇങ്ങനത്തെയുള്ള നെയിം ബോർഡുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള നെയിം ബോർഡുകൾ നമുക്ക് നേരത്തെ ഉള്ള ആട്രിബ്യൂട്ടുകൾ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അടുത്ത ഒരു ഇൻപുട്ട് ഫീൽഡാണ് പാസ്വേഡ്. ഓക്കെ, സോ പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ആയിരിക്കും പാസ്വേഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബോക്സ് ഉണ്ടാവും, ആ ബോക്സിൽ നമുക്ക് നെയിം ക്ലിക്ക് ചെയ്യുന്ന പോലെ തന്നെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഓരോ അക്ഷരങ്ങളും സ്റ്റാർ ആയിട്ട് ഒക്കെ ആയിരിക്കും വരുന്നത്. സോ കാണാൻ സാധിക്കില്ല. സോ അങ്ങനത്തെ ടൈപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്വേഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഇപ്പം എന്തിനാണ് ടോട്ടലി മൊത്തം ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഫോമാണ് ഫിൽ ചെയ്യേണ്ടത്. അതായത് ഇങ്ങനത്തെ ഒരു ഫോമാണ്, അതിൽ നെയിമുണ്ട്, പാസ്വേഡ് ഉണ്ട്, ജെൻഡർ ഉണ്ട്. സോ ഇതൊക്കെ ജെൻഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വേണ്ടത്. സോ പാസ്വേഡിന് ഒരു ഫീൽഡ് വേണം, നെയിമിന് ഒരു ഫീൽഡ് വേണം, പിന്നെ എന്നാ പറയുക സ്റ്റേറ്റ്. സോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് ആണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. ഓക്കെ, സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വരും. പിന്നെ സബ്മിറ്റ് എന്ന് പറഞ്ഞ സാധനം, സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ. സോ ഇങ്ങനത്തെ ഒരു ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ പല ആട്രിബ്യൂട്ടും, ഇപ്പോൾ പാസ്വേഡ് ആട്രിബ്യൂട്ട് വന്നു, ആ പാസ്വേഡ് ആട്രിബ്യൂട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വേറെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇപ്പോഴും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ അടുത്ത വന്ന പാസ്വേഡ്. പാസ്വേഡ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയിം ഉണ്ട് പാസ്വേഡിന്, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് നമുക്ക് പേര് കൊടുക്കാം, അതിന് സൈസ് കൊടുക്കാം, മാക്സ് ലെങ്ത് കൊടുക്കാം, അതായത് എത്ര ലിമിറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് വേണമെന്ന് കൊടുക്കാം. സോ ഒരു ഡിഫാൾട്ട് വാല്യൂ നമുക്ക് കൊടുക്കാം. പിന്നെ പ്ലേസ് ഓർഡർ കൊടുക്കാം. നേരത്തെ പറഞ്ഞത് തന്നെ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റിൽ പറഞ്ഞ അതേ സാധനങ്ങൾ തന്നെ. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ബോക്സ് ഉണ്ട്, കൂടാതെ എൻ്റെ യുവർ അഡ്രസ്സ് ഉണ്ട്. അഡ്രസ്സ് വന്നിട്ട് നിങ്ങൾ കാണുന്ന ഒരു വലിയ പെട്ടി, അല്ലെങ്കിൽ ചെറിയ ചന്ദ്രപ്പെട്ടിയാണോ നിങ്ങൾ കാണുന്നത്, ടൈപ്പ് ചെയ്യുന്ന അനുസരിച്ച് ഇങ്ങനെ വലുതായിട്ടുണ്ട്. സോ ഈ ഒരു സാധനത്തിന് പറയുന്ന സാധനം പേരാണ് ടെക്സ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത്. സോ ആ ടെക്സ്റ്റ് ഏരിയയ്ക്ക് നമുക്ക് കോളും റോസ് ആയിട്ടാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്തിനാണ് നമ്മുടെ ടേബിൾസ് യൂസ് ചെയ്യുന്നതെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ അപ്പോൾ ടേബിൾസ് യൂസ് ചെയ്യുന്നവർ അലൈൻ ചെയ്യാനും സ്പേസിങ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഈ ടെക്സ്റ്റ് ഏരിയ വരുമ്പോൾ നമുക്കത് എത്രത്തോളം വലുപ്പമാണ്, എത്രത്തോളം ഹൈറ്റ് വേണം, എത്രത്തോളം വിഡ്ത് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ റോസ് ആൻഡ് കോളംസ് വെച്ചിട്ടാണ്. ഓക്കെ, സോ റോസ് ആൻഡ് കോളംസ് കൊടുത്തു. പിന്നെ സ്പെൽ ചെക്ക്, അതായത് അതിലെന്തെങ്കിലും ടൈപ്പ് ചെയ്യുന്നുണ്ടോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെൽ ചെക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്.
സോ അടുത്തെന്ന് പറയുന്നത് എന്താ പറയുക, ടെക്സ്റ്റ് ചെയ്യാം. ഇപ്പം അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, സോ ഈ ടെക്സ്റ്റ് ചെയ്യാം. സോ ടെക്സ്റ്റ് ചെയ്തിട്ട് നമ്മൾ നെയിം കൊടുത്തു, നെയിമിക്കൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുത്തു, കോളം 38 കോളംസ് ഉണ്ട്, റോ ഒരു 6 റോസേ ഉള്ളൂ, പിന്നെ റാപ്പ് ഇക്വൽ വെർച്വൽ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഡൗട്ട് ഇടാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞാൽ റാപ്പ് എന്നാണ് അല്ലെ. സോ റാപ്പ് എന്നാണ് റാപ്പ് ഇക്വൽ വെർച്വൽ ഈസ് എ സ്പെസിഫിക് ദാറ്റ് ടെക്സ്റ്റ് ഇൻ ദ ബോക്സ് യു വിൽ ഡ്രാപ്പ് ലൈൻസ് ആസ് നീഡഡ്. അതായത് ഇതിലുള്ള വരികളെല്ലാം കൂടെ ഒരു കണ്ടെയ്നർ ആയിട്ടായിരിക്കും അയക്കുന്നത്. സോ ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റാസ് എപ്പോഴും സെക്യൂറായി അല്ലെങ്കിൽ എന്താ പറയുക കണ്ടെയ്ൻഡ് ആയിട്ടിരിക്കുമോ എന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ തന്നെ ചിലപ്പോൾ അത് സെർവർ എത്രയോ ദൂരെയായിരിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് കൊടുക്കുകയാണ്, അത് എത്തുന്നത് ചിലപ്പോൾ അമേരിക്കയിലെയോ. സോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇപ്പം റാപ്പ്, സോ ഇതെന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ എഴുതുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന ലൈൻസ് അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എഴുതുന്ന ലൈൻസിനെ അതൊരു കണ്ടെയ്നർ രൂപത്തിൽ അയക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റാപ്പായിട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്രൂപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് അയക്കണം. ഇതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പലതരം ഇൻഫർമേഷൻസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. സോ അപ്പം നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് നമ്മളൊരു ഫോം ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് നമ്മളത് പൂരിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ അയക്കാൻ തുടങ്ങുമ്പോൾ ഇന്ത്യയിൽ നിന്ന് അയക്കുന്നത്, പക്ഷേ അത് നമുക്ക് വല്ല സൗത്ത് ആഫ്രിക്കയോ അമേരിക്കയോ അങ്ങനത്തെ ഏതെങ്കിലും സർവറിലോട്ടായിരിക്കും പോകേണ്ടത്. സോ അങ്ങോട്ട് വരെ ഇത്രയും ഹൈ സ്പീഡിൽ ഡാറ്റ സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്, അതായത് ബിറ്റ്സ് വഴി സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെ സഞ്ചരിക്കാൻ നേരത്ത് അതിൻ്റെ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. സോ എല്ലാം ഒരു കണ്ടെയ്നർ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു പാക്കറ്റ് രൂപത്തിൽ അയച്ചു കഴിഞ്ഞാൽ നമുക്കത് അയക്കാനുള്ള ചാൻസ് കുറവാണ്. ഓക്കെ.